വെട്രിവേൽ മുരുകന് ഹരോഹര, വീരവേൽ മുരുകന് ഹരോഹര, ജ്ഞാനവേൽ മുരുകന് ഹരോഹര. വീരബാഹു, നീ നിർവഹിച്ചിരിക്കുന്ന പ്രവൃത്തി അത്ഭുതകരമാണ്. ഞാൻ സന്തോഷവാനായിരിക്കുന്ന ഈ അവസരത്തിൽ നിനക്കാവശ്യമായ വരം ചോദിച്ചുകൊള്ളൂ, നൽകുന്നതാണ്. വേറെന്താണ് ചോദിക്കാൻ പോകുന്നത് മുരുക? ഇന്ന് പോലും അഗ്നിമുഖൻ എന്റെ നാല് സഹോദരന്മാരെ വധിച്ചിരിക്കുന്നു. നവശക്തി പുത്രന്മാരായ ഞങ്ങൾ 9 പേരായി വന്നു. എന്നാൽ ഇപ്പോൾ ഞാനൊരാൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്റെ അനുജന്മാരെക്കാൾ എനിക്ക് വേറൊന്നും പ്രധാനമല്ല മുരുക. ശരി, നീ പോയിക്കൊള്ളൂ. നിന്റെ അടുത്തേക്ക് നിന്റെ അനുജന്മാർ വരുന്നതാണ്. നന്ദി മുരുക. സിംഹവക്ത്ര, നീ എന്തു പറയുന്നു? ജ്യേഷ്ഠ, നമ്മുടെ മുന്നിൽ രണ്ടേ രണ്ട് വഴികൾ മാത്രമാണുള്ളത്. ഒന്ന്, നമ്മുടെ ബന്ധുക്കളെ വധിച്ചവനോട് പ്രതികാരം ചെയ്യൽ. രണ്ട്, ശേഷിക്കുന്നവർ ജീവനോടിരിക്കാൻ വേണ്ടി മുരുകനുമായി സമാധാന കരാർ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ അങ്ങയോട് പറഞ്ഞതുപോലെ കാലത്തെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മുരുകൻ വേറെ ആരുമല്ല. നമുക്ക് ഇത്രയും വലിയ കീർത്തിയും ജീവിതവും നൽകിയ നമ്മൾ എക്കാലവും പൂജിക്കുന്ന ഈശന്റെ പുത്രനാണ്. പിതാവ് നമുക്ക് ഭഗവാനാണെങ്കിൽ പുത്രൻ എങ്ങനെയാണ് നമ്മുടെ ശത്രുവായിത്തീരുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മുരുകൻ ഉയർന്നു നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവനോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ കഴിയുക? പക്ഷേ അതങ്ങയുടെ അഹങ്കാരവും താനെന്ന അഹന്തയും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത്ഭുതം, അപാരം. സിംഹവക്ത്ര, ഞാൻ ഒരു കവിയായിരുന്നുവെങ്കിൽ നിന്നെ സ്തുതിച്ചു പാടുമായിരുന്നു. പക്ഷേ ഞാൻ യഥാർത്ഥ ക്ഷത്രിയനാണ്. എനിക്ക് ജീവനേക്കാൾ അഭിമാനമാണ് പ്രധാനം. എന്താ പറഞ്ഞത്? ആ മുരുകനെ ഞാൻ തൊഴുത് വണങ്ങണമെന്നോ? എന്റെ പുത്രന്മാരെയും നിന്റെ പുത്രനെയും ആ മുരുകൻ വധിച്ചു കളഞ്ഞു എന്നുള്ളത് നീ മറന്നുപോയോ? ശരി, ആ മുരുകനെ എതിർത്ത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുന്നതാണ്. ശക്തി വേറെ, പ്രവൃത്തി വേറെ. എന്നും എന്റെ ശരീരം, വസ്തുക്കൾ, ആത്മാവ് എല്ലാം തന്നെ അങ്ങേക്ക് അർപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അങ്ങയെ യുദ്ധക്കളത്തിലേക്ക് പോകാൻ അനുവദിക്കുകയില്ല. എന്റെ ചേതനയേറ്റ ശരീരം മറികടന്നു മാത്രമേ അങ്ങേക്ക് യുദ്ധത്തിന് പോകാനാവൂ.
നമുക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ എനിക്ക് അങ്ങയോടുള്ള സ്നേഹം ഒരിക്കലും മാറില്ല ജേഷ്ഠ നീതിയേയും ശക്തിയേയും ഞാൻ മാനിക്കുന്നു പക്ഷേ ലോകം മുഴുവൻ എതിർത്തു നിന്നാലും ഞാൻ അങ്ങയുടെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ അങ്ങ് ചെയ്യുന്നത് അധർമ്മമാണെങ്കിൽ പോലും അത് ഞാൻ തന്നെ മുന്നിട്ട് നടപ്പിലാക്കും നമ്മുടെ പുത്രന്മാരുടെ അന്ത്യകർമ്മങ്ങൾ തീരുന്നതിനു മുൻപ് മുരുകന്റെ ഒപ്പം വീരബാഹുവിന്റെയും ജടങ്ങൾ ഞാൻ കൊണ്ടുവരുന്നതിനു വേണ്ടി എന്നെ അനുവദിച്ചാലും ജ്യേഷ്ഠ സിംഹവക്ത്ര നിന്നെ അനുജനായി ലഭിക്കാൻ ഞാൻ എന്ത് ത്യാഗമാണ് ചെയ്തത് എൻ്റെ അനുജനായി നീ ഇരിക്കുമ്പോൾ എനിക്ക് എന്തിനാടാ ഭയം ദേവഗുരുവേ യമധർമ്മരാജന് അങ്ങ് സന്ദേശം അയച്ചുവോ അതോ ഇല്ലയോ അത് അന്നു തന്നെ അയച്ചു മുരുക പക്ഷേ യമരാജന്റെ പക്കൽ നിന്നും ഇനിയും എന്താണ് മറുപടി വരാത്തത് കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ തിരക്കിലാകും യമധർമ്മൻ വീരബാഹുവിനാൽ വധിക്കപ്പെട്ട അസുരന്മാരുടെ മരണത്തിന്റെ കണക്കെടുക്കുന്നതിനും അവർ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ശിക്ഷ കൊടുക്കാനും കൂടി അദ്ദേഹത്തിന് സമയം തികയുന്നില്ല ഇതിനിടയിൽ നമ്മുടെ സന്ദേശം വായിക്കാൻ അദ്ദേഹത്തിന് എവിടെയാണ് സമയം കിട്ടാൻ പോകുന്നത് അങ്ങ് സംസാരിക്കുന്നതിന്റെ പൊരുൾ എന്താണ് ഗുരുദേവ യമധർമ്മരാജൻ എന്നെപ്പോലെ വെറുതെ ഇരിക്കുകയല്ല അദ്ദേഹം തന്റെ പ്രവൃത്തികളിൽ ഉത്സുകനായി ഇരിക്കുകയാണ് എന്നല്ലേ മുരുക അങ്ങയെ ഞാൻ അങ്ങനെ പരിഹസിക്കുമോ അങ്ങ് ഇത്രയും വലിയ യുദ്ധം നടത്താൻ എത്രമാത്രം പാടുപെട്ട് പദ്ധതികൾ ഒരുക്കുന്നു എന്ന് ഞാൻ അരികിലിരുന്ന് കാണുന്നവനല്ലേ ഇതോ ഇപ്പോൾ തന്നെ വരുന്നതാണ് യമധർമ്മൻ യമധർമ്മ എന്താണ് എന്റെ ജീവൻ എടുക്കുന്നത് ഉടൻ തന്നെ ഇവിടെ പ്രത്യക്ഷനാകൂ മുരുക നീ അയച്ച സന്ദേശം എനിക്ക് ലഭിച്ചു അതുകൊണ്ടാണ് ഇവിടെ ധൃതി പിടിച്ച് വന്നത് യമധർമ്മരാജൻ അങ്ങയുടെ മഹിഷവാഹനത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കാഴ്ചകൾ കണ്ട് രസിച്ച് സാവകാശം വന്നു ഈ കൊട്ടാരവാതിൽക്കൽ എത്തിയപ്പോൾ ധൃതിയിൽ വന്നതുപോലെ അങ്ങ് ഭാവിക്കുകയാണ് എന്താ ശരിയല്ലേ ഇല്ല മുരുക ഇന്ദ്രനെ പോലെ അഭിനയിക്കാനോ നാടകം കളിക്കാനോ എനിക്കറിയില്ല ഞാൻ വാസ്തവത്തിൽ ഇവിടെ ധൃതിയിൽ ഓടി തന്നെയാണ് വന്നത് അതുമാത്രമല്ല ഭയന്ന് ഞാൻ വിറയ്ക്കുകയാണ് അങ്ങ് എന്നെ കണ്ട് ഭയപ്പെടുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കണം അങ്ങനെയല്ലേ ഇത് തീർത്തും സത്യമാണ് നീ ബ്രഹ്മദേവനെ തടങ്കലിലാക്കി സകല ദേവകൾക്കും വിസ്മയ കാഴ്ച ഒരുക്കിയത് എനിക്ക് മറക്കാൻ കഴിയുമോ നിന്നെ കണ്ട് ഭയക്കാത്ത ദേവകൾ ഒരിക്കലും ഉണ്ടാകില്ല അങ്ങനെയെങ്കിൽ വീരബാഹുവിന്റെ അനുജന്മാരെ അങ്ങ് എന്താണ് സ്വതന്ത്രരാക്കാത്തത് മുരുക അങ്ങനെയല്ല നിന്റെ സന്ദേശം ലഭിച്ചയുടൻ ഞാൻ അവരെ യമലോകം മുഴുവൻ അന്വേഷിച്ചു എന്നാൽ അവരെ കണ്ടുകിട്ടിയില്ല ഉടൻ തന്നെ ഞാൻ 7-14 ലോകങ്ങളിലും അവരെ അന്വേഷിക്കാൻ ചിത്രഗുപ്തനെ നിയോഗിച്ചു അപ്പോഴാണ് നവശക്തി പുത്രന്മാർ കൈലാസത്തിലുള്ളതായി എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ അവരെ കൊണ്ടുവരാൻ കൈലാസത്തിൽ ചെന്നപ്പോൾ നന്ദിദേവൻ എന്തിനാണ് അവരെ അന്വേഷിക്കുന്നത് എന്ന് എന്നോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഞാൻ ഉടൻ തന്നെ അവസ്ഥകൾ വ്യക്തമായി പറഞ്ഞ് നവശക്തി പുത്രന്മാരെ ഇവിടേക്ക് അയക്കാൻ പറഞ്ഞു നന്ദിദേവൻ നവശക്തി പുത്രന്മാരെ എന്നോടൊപ്പം ഇവിടേക്ക് പറഞ്ഞയച്ചു നവശക്തി പുത്രന്മാരെ വന്നാലും വീരബാഹു
നന്ദി യമധർമ്മരാജൻ. അങ്ങേക്ക് പുറപ്പെടാം. അങ്ങയുടെ പ്രവൃത്തികൾ തുടരാം. ഉത്തരവ് മുരുക. വീരബാഹു, നിന്റെ സഹോദരന്മാരോട് അല്പം വിശ്രമിച്ചു കൊള്ളാൻ പറയും. അതിനുശേഷം എല്ലാവരും യുദ്ധത്തിന് തയ്യാറാകേണ്ടതാണ്. എന്താണ് പറയുന്നത് മുരുക? സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു, ഇനി യുദ്ധമോ? അതെ, സിംഹവക്ത്രൻ അഗ്നിമുഖന്റെയും ഭാനുകോപന്റെയും മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിന് മുൻപ് നമ്മെ വധിക്കുമെന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ ചെന്ന് തയ്യാറാകുവിൻ. ആജ്ഞ പോലെ മുരുക. സിംഹവക്ത്ര, നീ എന്റെ ജീവവായുവല്ലേ? എന്റെ വാക്കുകളെ തിരുമന്ത്രമായി സ്വീകരിച്ച് ജീവിച്ചുവല്ലോ. ഇപ്പോൾ ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തിയല്ലോ. സിംഹവക്ത്ര, താരകാസുരന്റെ മരണം പോലും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞു. പക്ഷേ നിന്റെ മരണം എന്നെ ചിത്രവധം ചെയ്യുന്നു. സിംഹവക്ത്ര, നീ ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? സിംഹവക്ത്ര, ആ ഈശന് വേണ്ടി യജ്ഞത്തിൽ പോലും നമ്മെ സമർപ്പിച്ചു, അപ്പോഴും നീ മരണമടഞ്ഞിരുന്നില്ല. പക്ഷേ ആ യമൻ നിന്റെ ജീവനെ അപഹരിച്ചുവല്ലോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പാർവതി, യജ്ഞത്തിലെ എഴുന്നരുളിയ പരമ്പൊരുളയെ അങ്ങയെ നമസ്കരിക്കുന്നു. പാർവതി, നീ നടത്തിയ യജ്ഞവും നിന്റെ പതിക്കുമേൽ നീ കാട്ടിയ വിലമതിക്കാനാവാത്ത സ്നേഹവും എന്നെ ദോഷങ്ങളിൽ നിന്നും മാറ്റി പവിത്രമാക്കിയിരിക്കുകയാണ്. അതിന് ഞാൻ ഭാഗ്യം ചെയ്തവളാണ് സ്വാമി. പക്ഷേ അസുരരും ദേവകളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ എന്റെ പുത്രൻ മുരുകന് യാതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. പാർവതി, നിന്റെ പുത്രനോട് നീ കാണിച്ച സ്നേഹം അവനെ ധൈര്യത്തോടെയും ശക്തിയോടെയും യുദ്ധം ചെയ്യുവാൻ മാർഗം തെളിക്കുകയാണ്. നിന്റെ പുത്രനു വേണ്ടി നീ നടത്തിയ കഠിനമായ യജ്ഞവും തപസ്സും നീ അവനോട് കാണിക്കുന്ന സ്നേഹവും മനസ്സിലാക്കി നിന്നെ ദർശിക്കാൻ മുരുകൻ ഇവിടേക്ക് വരികയാണ്. അമ്മേ പാഹിമാം, ആദിശക്തിയെ പാഹിമാം, ഉമയെ പാഹിമാം, ഉമാമഹേശ്വരിയെ പാഹിമാം. അമ്മേ, അച്ഛ, എന്നെ ആശീർവദിച്ചാലും. മുരുക, തിന്മയെ നശിപ്പിച്ച് ലോകജനതയുടെ നന്മയ്ക്ക് വേണ്ടി നീ കഠിനമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. നീ ശൂരപത്മനെ കൂടാതെ അസുരരെ എല്ലാം വധിച്ചിരിക്കുകയാണ്.
ശൂരപത്മനെ വധിക്കാൻ നിന്റെ മാതാവ് വേലിന് പൂജ ചെയ്ത് അതിന് അതീവ ശക്തി ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ യജ്ഞം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് എന്നോട് എത്രമാത്രം വാത്സല്യമാണ്. പാർവതി, നീ തന്നെ നിന്റെ കരങ്ങളാൽ ആ ശക്തിവേൽ മുരുകന് നൽകേണ്ടതാണ്. ഇത് സാധാരണ വേലല്ല. നിന്റെ മാതാവ് പാർവതിയുടെ തപസ്സിനാലും അവൾ നടത്തിയ യജ്ഞത്തിനാലും ഈ വേലിന് അതീവ ശക്തി ലഭിച്ചിരിക്കുകയാണ്. ഇത് ആദിശക്തി തന്നെ നിനക്ക് നൽകിയിരിക്കുന്നതിനാൽ ഇത് ശക്തിവേലാണ്. കുമാര, നാളെ ഈ വേൽ കൊണ്ട് ശൂരപത്മനെ വധിച്ച് ലോകത്തിന്റെ നന്മ കാക്കണം മുരുക. ഈ 7-14 ലോകത്തിലും സമാധാനത്തിന് മാർഗമുണ്ടാക്കണം. നാരായണ നാരായണ. അമ്മേ, എനിക്കൊരു സംശയം. അങ്ങയുടെ സംശയം എന്താണ്? ചോദിച്ചോളൂ. അമ്മേ, അവിടുന്ന് സ്നേഹത്തിന്റെ സ്വരൂപമാണ്, മാതൃത്വത്തിന്റെ കൊടുമുടി. മാതൃത്വം എന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവിടമാണ്. പക്ഷേ മാതാവായ അവിടുന്ന് പ്രതികാരം ചെയ്യുന്ന വികാരത്തെ ഉത്തേജിപ്പിക്കുന്നു. പകരം വീട്ടുന്ന വേലായുധത്തെ ശക്തിവേലായി മുരുകന് നൽകുന്നത് ശരിയാണോ? എല്ലാം സഹിക്കുന്ന നന്മയും സ്നേഹവും വ്യക്തമാക്കുന്ന മാതൃത്വം ക്രോധത്തിന് കാരണമാകാൻ പാടുണ്ടോ? നാരദർഷി, തക്ക സമയത്ത് നല്ല ചോദ്യമാണ് ചോദിച്ചത്. ശക്തിവേൽ വെറും ജീവനെടുക്കുന്ന ആയുധമെന്നാണോ കരുതിയത്? ഒരാൾക്ക് അറിവ് എങ്ങനെയാകണമെന്ന് അറിയാമോ? അത് മൂർച്ചയുള്ളതായിരിക്കണം. ആ അറിവെന്തായാലും മൂർച്ച ഉണ്ടായിട്ടും ഫലമില്ല, അത് അകന്ന് വിരിഞ്ഞിരിക്കണം. അകന്ന അറിവ് മുകളിലേക്ക് നിവർന്ന് മടങ്ങിയിരിക്കാനും പാടുള്ളതല്ല, അത് ആഴത്തിലുള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോർത്ത് ഇപ്പോൾ അങ്ങ് ഈ ശക്തിവേലിലേക്ക് നോക്കൂ. വേലിന്റെ മുന അറിവിന്റെ മൂർച്ചയെ കുറിക്കുന്നു. വേലിന്റെ അർത്ഥപകുതി വിശാലമായ അറിവിനെ സൂചിപ്പിക്കുന്നു. വേലിന് താഴേക്ക് പോകുന്ന ദണ്ഡ് അറിവിന്റെ ആഴത്തെ സൂചിപ്പിക്കുന്നു. എല്ലാം കൊണ്ടും അറിവിനെയും ജ്ഞാനത്തെയും പൂർണ്ണമായും മനസ്സിലാക്കി തരുന്ന ചിഹ്നമാണ് ഈ ശക്തിവേൽ. നാരായണ നാരായണ, ഈ ശക്തിവേലിന് ഇത്രയും പൊരുളോ? നാരദരെ. അമ്മേ, ഇപ്പോൾ മനസ്സിലായോ? ഞാൻ മുരുകന്റെ കയ്യിൽ വധം ചെയ്യുന്ന ആയുധം കൊടുത്തിട്ടില്ല. അറിവിനെയും ജ്ഞാനത്തെയും എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ശക്തിവേലാണ് കൊടുത്തിരിക്കുന്നത്. നാരായണ നാരായണ, അറിയാതെ ചോദിച്ചു പോയി, എന്നോട് ക്ഷമിച്ചാലും അമ്മേ. നാരദ, നീ അറിയാതെ ചോദിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശക്തിവേലിന്റെ മഹിമ മാലോകരറിയാനിടയായത്.
അമ്മേ അച്ഛാ ഞാൻ പുറപ്പെടുകയാണ് വെട്രിവേൽ മുരുകനെ അരോഹര വീരവേൽ മുരുകനെ അരോഹര ജ്ഞാനവേൽ മുരുകനെ അരോഹര വെട്രിവേൽ മുരുകനെ അരോഹര വീരവേൽ മുരുകനെ അരോഹര ശൂരപത്മ നീ എത്ര വലിയ ജാലവിദ്യകൾ കാട്ടിയാലും നിനക്ക് എന്നെ പരാജയപ്പെടുത്തുവാനാകില്ല എന്തുകൊണ്ടെന്നാൽ സർവ്വജാലങ്ങളും എന്നിൽ നിന്നാണ് പിറവിയെടുക്കുന്നത്